ഡിയർ സ്റ്റുഡൻസ് നെക്സ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം പാർട്ട് ആണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആനിമൽ കിങ്ഡം പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ചുറ്റിനും വൈവിധ്യമാർന്ന ജീവജാലങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് അവരെ ക്ലാസിഫൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യം നമുക്ക് അറിയാം അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഈ ചാപ്റ്ററിലും ആ ക്ലാസിഫിക്കേഷൻ്റെ അകത്തുള്ള ജീവജാലങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ വെൻ വി ലുക്ക് അറൗണ്ട് വി വിൽ ഒബ്സേർവ് മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ആനിമൽസ് വിത്ത് ഡിഫറെൻ്റ് സ്ട്രക്ചർ ആൻഡ് ഫോം നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഒബ്സേർവ് മില്യൺസ് ഓഫ് ഡിഫറെൻ്റ് സ്പീഷീസ് ഓഫ് ആനിമൽസ് വിത്ത് ഡിഫറെൻ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഫോം പല സ്ട്രക്ചറിലുള്ള ജീവജാലങ്ങളെയും പല രൂപത്തിലിരിക്കുന്ന ജീവജാലങ്ങളെയും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ചുറ്റിനും ഇല്ലേ നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് അവരെ നമ്മൾ ക്ലാസ്സിഫൈ ചെയ്ത് പഠിക്കുന്നത് അല്ലെ അവരെ എങ്ങനെയാണ് നമ്മൾ ഇവരെ എല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് പറ്റുമോ അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അവരെ ഗ്രൂപ്പ് തിരിച്ച് ആണ് നമ്മൾ ഓരോ ഓരോ ആയിട്ട് തിരിച്ചിട്ടാണ് ഇവരെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു സ്പീഷീസെന്നും പല സിമിലറായിട്ടുള്ള സ്പീഷീസുകളെ നമ്മളൊരു അടുത്ത ഗ്രൂപ്പായ ജീനസ് പല ജീനസ് എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി കാണിക്കുമ്പോൾ അവരെ നമ്മൾ ഫാമിലി പല സിമിലാരിറ്റി കാണിക്കുന്ന ഫാമിലികളെ എല്ലാം കൂടി ചേർത്ത് ഓർഡർ പല സിമിലർ ആയിട്ടുള്ള ഓർഡേഴ്സ് ചേർത്ത് നമ്മളൊരു ക്ലാസ് പല ക്ലാസ്സുകളിൽ സിമിലാരിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാം നമ്മളൊരു മറ്റൊരു ഗ്രൂപ്പായ ഫൈലമെന്നോ അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ കേസിൽ ഡിവിഷൻ എന്നോ നമ്മൾ തിരിച്ചു അല്ലേ അവയെ പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ആനിമൽ എന്നും പ്ലാൻ കിങ്ഡം എന്നും തിരിച്ചു അപ്പോൾ താഴേന്ന് നമ്മൾ സ്പീഷീസ് ജീനസ് വരുമ്പം അവരുടെ സിമിലാരിറ്റിയുടെ അനുസരിച്ചാണ് അവരെ നമ്മൾ ഗ്രൂപ്പ് തിരിച്ചു പോയത് അല്ലേ മേളയിൽ നിന്ന് നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഒരു കിങ്ഡത്തിൽ വരുന്ന അല്ലെങ്കിൽ ആനിമൽ കിങ്ഡത്തിൽ വരുന്ന ജീവി ജീവികൾ പല ഫൈലങ്ങൾ കാണും അവരുടെ ഡിഫറൻസിനനുസരിച്ചാണ് നമ്മൾ പല ഫൈലങ്ങൾ തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫൈലം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിഫറൻസിനനുസരിച്ച് പല ക്ലാസ്സുകളുണ്ട് ഒരു ക്ലാസ് നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് ഓർഡേഴ്സ് കാണും ഒരു ഓർഡറിൻ്റെ അകത്ത് നമുക്ക് പല ഫാമിലി കാണും ഒരു ഫാമിലിയിൽ പല ജീനസുകൾ കാണും പല ജീന ഒരു ജീനസിൽ നമുക്ക് പല സ്പ്രഷീസുകളെ കാണാം അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സിമിലാരിറ്റിയുടെ ബേസിസിലും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഡിഫറൻസിൻ്റെ ബേസിസിലുമാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത് അല്ലേ ഹൈ ഇതിനെയാണ് നമ്മൾ ഹയറാർക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഹെൽപ്പിങ് അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ് ഇപ്പം നമുക്കൊരു സ്പീഷീസിനെ കിട്ടിയാൽ അവരെ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ ആ സിസ്റ്റമാറ്റിക് പൊസിഷൻ കൊടുക്കുന്നത് ഒരു സ്പീഷീസിനെ ആ സ്പീഷീസ് ഏത് വിഭാഗത്തിൽ അസൈൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഇൻസ്പൈറ്റ് ഓഫ് ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫോം ഓഫ് ഡിഫറെൻ്റ് ആനിമൽസ് ദർ ആർ ഫണ്ടമെൻറ്റൽ ഫീച്ചേഴ്സ് കോമൺ ടു വേരിയസ് ഇൻഡിവിൽസ് പല ഫാമിലീസിനെയും നമ്മൾ എടുത്ത് നോക്കിയാൽ അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഡിഫറൻസ് കാണും എന്നിരുന്നാലും ദെർ ആർ സം ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് കോമൺ ടു വേരിയസ് ഇൻ ട്യൂഡൽസ് നമ്മൾ പല വിഭാഗം ആണെങ്കിൽ പോലും അവരിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചില കോമൺ ഫീച്ചേഴ്സ് കാണും ഈ ഫീച്ചേഴ്സ് ദീസ് ഫീച്ചേഴ്സ് ആർ യൂസ്ഡ് ആസ് ദി ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ ആ ഒരു കോമൺ ആയിട്ട് കാണുന്ന എന്തെങ്കിലും ഫീച്ചേഴ്സ് കാണും ആ ഫീച്ചേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ആ ബേസിസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് ഫസ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് അടിസ്ഥാനമായിട്ട് ക്ലാസിഫിക്കേഷനുള്ള കോമൺ ഫീച്ചേഴ്സ് നമ്മളൊരു കോമൺ കുറേ കാര്യങ്ങൾ പറയും ആ കോമൺ ഫീച്ചേഴ്സിനനുസരിച്ച് ആനിമൽസിനെ ഗ്രൂപ്പ് തിരിച്ച് നമ്മൾ ആദ്യം പറയുന്നുണ്ട് അവരുടെ ആ ക്ലാസിഫിക്കേഷനെക്കുറിച്ച് അതിൻ്റെ പല തലങ്ങളിലുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട് അതിലൊന്നാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഒന്നാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ രണ്ടാമത്തത് പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം പാറ്റേൺസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം സിമട്രി ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസ് ഓർഗനൈസേഷൻ സീലോ സെഗ്മെൻറ്റേഷൻ നോട്ടോക്കോം ഇത്രയും കാര്യങ്ങളാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഓരോന്നായിട്ടും നമുക്ക് പഠിക്കാനുണ്ട് ഇതെല്ലാം നമ്മൾ ജനറലായിട്ട് ആനിമൽസിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓരോ ബേസിക് ബേസിക് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളവരെ ക്ലാസിഫൈ ചെയ്യുന്നത് ആദ്യത്തെയാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് നാല് ലെവലിലുള്ള ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നതെന്നോ ഒരു ചില ജീവികളെ നമ്മൾ എടുക്കുമ്പോൾ അവരുടെ ബോഡിയിൽ സെൽ മാത്രമേ കാണത്തുള്ളൂ അല്ലേ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെല്ലുകൾ മാത്രമേ ഉള്ളൂ അത് അടുത്ത ലെവലാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പിന്നെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇപ്പം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഫസ്റ്റാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇൻ ദിസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ദ സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് അതായത് ചില ജീവികളിൽ നമ്മൾ യൂണിസെല്ലാർ ആനിമൽസിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ അമീബ പാരമീസിയം പോലുള്ള ജീവികളെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ പറയുന്നത് കുറേ സെല്ലുകൾ അത് ലൂസ്ലി അറേ ഇങ്ങനെ അഗ്രിഗേറ്റ്സ് ആയിട്ടിരിക്കുക കൂട്ടം കൂടി കുറേ സെല്ലുകൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു ജീവിയാണ് ഉണ്ടാകുകയാണെങ്കിൽ ആ തരം ജീവികളുടെയാണ് നമ്മൾ സെല്ലുലാർ ലെവലെന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വലിയ പരിചയം കാണത്തില്ല എന്നാലും നമുക്ക് പേരറിയായിരിക്കും സ്പോഞ്ചുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ജീവികളുണ്ട് മറൈൻ ആണ് ഇവർ കൂടുതൽ കടലിലാണ് ഇവർ കാണുന്നത് അപ്പം ആ തരം ജീവികളുടെ ശരീരം ഇതിനെ കണ്ടാൽ നമുക്കൊരു ആണെന്ന് പോലും നമുക്ക് സംശയം തോന്നും അല്ലേ പക്ഷേ ഇവരുടെ ബോഡി അല്ലെ ഇവരുടെ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് മാത്രമാണ് ഓൺലി സം ഗ്രൂപ്പ് ഓഫ് സെൽസ് കുറേ സെല്ലുകൾ മാത്രം ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ലൂസ്ലി സെൽ അഗ്രിഗേറ്റ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അങ്ങനെ സെല്ലുകൾ മാത്രമുള്ള ഓർഗനൈസേഷനുള്ള ജീവികളെയാണ് നമ്മൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയുന്ന സ്പോഞ്ചുകൾ സ്പോഞ്ചസ് അവിടെ സെല്ലുകൾ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്താണ് കാണുന്നത് ഇൻ ദിസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ദ സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് ലൂസായിട്ട് അഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ആക്കിയിട്ട് ഇരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇപ്പം ചില ജീവികളിൽ ഇപ്പം ഈ ഒരു ജീവിയെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ഹൈഡ്ര എന്ന് പറയുന്ന ജീവിയാണ് അല്ലേ ഹൈഡ്ര പോലുള്ള ജീവിതം ഒരു മറൈൻ ജീവിയാണ് കടലിൽ കാണുന്ന ഒരു ജീവിയാണ് അപ്പം അവരിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടിഷ്യൂസ് ഫോം ചെയ്യുന്നുണ്ട് അതായത് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിങ് ദ സെയിം ഫങ്ഷൻ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കൂട്ടം കോശങ്ങളെയാണ് നമ്മൾ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഉള്ള ജീവികളിൽ അവരിൽ നമുക്ക് സെല്ല് മാത്രമല്ല കാണുന്ന സെല്ലുകൾ കൂടി ടിഷ്യൂസായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇൻ ദിസ് ഓർഗനൈസേഷൻ ദ സെൽസ് പെർഫോമിങ് ദ സെയിം ഫങ്ഷൻ ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന കോശങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട് ടിഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട് അവർ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഈ ഹൈഡ്ര എന്ന് പറയുന്നത് അതൊക്കെ വരുന്ന ഒരു ഫൈലത്തിൻ്റെ പേരാണ് സീലൻഡ്രൈറ്റ്സ് എന്ന് പറയും അത് നമുക്ക് വഴിയെ സീലൻഡ്രൈറ്റ അങ്ങനെയുള്ള ഫൈലത്തിൻ്റെ പേരുകളൊക്കെ നമുക്ക് പിന്നീട് കുറച്ചുകൂടി ഇപ്പം നിങ്ങൾ തൽക്കാലം ഈ പേരുകൾ കേട്ട് മനസ്സിലാക്കി പോവുക ഇപ്പം ടിഷ്യൂ മനസ്സിലായല്ലോ ടിഷ്യൂ ആണ് അവരുടെ ബോഡിയിലെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പോൾ വേറൊരു ജീവിയാണ് ഈ ഈ ഒരു ജീവി ഇവ ഇവരിലും അതായത് ഫൈസാലിയ എന്ന് പറയുന്ന ഒരു ജീവിയാണ് പിന്നീട് നമുക്ക് പറയാം ഈ ജീവിയെക്കുറിച്ച് ഈ ജീവിയിൽ നമുക്ക് നോക്കിയാൽ പലതരത്തിലുള്ള ടിഷ്യൂസ് നമുക്ക് പലയിടത്തായിട്ട് കാണാൻ കഴിയും അപ്പം നമ്മൾ ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ ഒരു ഓർഗൻ നമ്മളെടുത്ത് ഹാർട്ടിനെ നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഹാർട്ടിൽ പലതരം ടിഷ്യൂസ് ഉണ്ട് അല്ലേ മസിൽ ടിഷ്യൂ ഉണ്ട് ബ്ലഡ് ടിഷ്യൂ ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള പല ടിഷ്യൂസ് അതേപോലെ തന്നെ ഇവരുടെ ശരീരത്തിലും അതായത് ഇങ്ങനെയുള്ള ജീവികൾ അതായത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ജീവികളിലും ഓരോ ടിഷ്യൂസും ഓരോ വർക്കിംഗ് ആയിരിക്കും ഓരോ ഫങ്ഷനായിരിക്കും അവർ നിർവഹിക്കുന്നത് അപ്പോൾ അതിനാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇനി ഓർഗൻ ലെവൽ ഓർഗനൈസേഷനുള്ള ജീവികളും ഉണ്ട് എന്താണ് ഓർഗൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഹൃദയം എടുക്കുമ്പോൾ ഹൃദയത്തിൽ പല ടിഷ്യൂസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ ബ്ലഡ് ഒരു ടിഷ്യൂ ആണ് ഫ്ലോ കണക്റ്റീവ് ടിഷ്യൂ ആണ് മസിൽ ഒരു ടിഷ്യൂ ആണ് ഇതിൻ്റെ അടുത്തെ മസിൽസ് ടിഷ്യൂ ആണ് അല്ലേ അപ്പോൾ ഓരോ ടൈപ്പ് ടിഷ്യൂ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അവയവമായിട്ട് മാറുന്നുണ്ട് ഹാർട്ടിനെ സംബന്ധിച്ച് അതേപോലെ ചില ജീവികളിൽ പലതരം ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഹിയർ ദി ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗതർ ടു ഫോം ഓർഗൻ ഈച്ച് ഓർഗൻ പെർഫോം പർട്ടിക്കുലർ ഫംഗ്ഷൻ ഓരോ അവയവവും ഓരോ ഫങ്ഷനാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജീവികൾ നമുക്ക് കാണാം ഓർഗൻസ് ഉള്ള ജീവികൾ ഓർഗൻസ് മാത്രമേ കാണത്തുള്ളൂ ആ തരം ജീവികൾ ഇപ്പൊ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ അകത്ത് നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഓരോ അവയവത്തിനെ കുറിച്ച് എടുത്ത് നോക്കിയാൽ അറിയാം സ്റ്റൊമക്ക് ഇൻറ്റസ്റ്റൈൻ ലങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നിനും ഓരോ ജോലിയാണ് അല്ലേ അതേപോലെ ഈ തരം ജീവികൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എർത്തുവം പോലുള്ള ജീവികൾ എർത്തുവം നമുക്ക് അറിയാം അല്ലേ എർത്തുവം അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്ലാറ്റി ഹെൽമിതസ് പ്ലാറ്റി ഹെൽമിതസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് വേംസ് ഫ്ലാറ്റ് വേംസ് പോലുള്ള ജീവികളിലൊക്കെ നമുക്ക് എന്ത് കാണാം ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് കാണാൻ കഴിയുക അവിടെ ഇവരിൽ പലതരം ഓർഗൻസ് ആണുള്ളത് ടിഷ്യൂസ് അല്ല പലതരം ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ആയിട്ട് മാറിയിരിക്കുന്നുണ്ട് അപ്പം ഹിയർ ദ ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗതർ ടു ഫോം ഓർഗൻസ് ആൻഡ് ഈച്ച് ഓർഗൻ പെർഫോം എ പെർട്ടിക്കുലർ ഫങ്ഷൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് ഫൈലം പ്ലാറ്റി ഹെൽമിന്തേഴ്സ് ഓർഗൻസ് സച്ചസ് സ്റ്റൊമക് ഹാർട്ട് ലിവർ എക്സെട്ര ക്യാൻ ബി സീൻ അപ്പോൾ പ്ലാറ്റി ഹെൽമിൻ്റെ ഒക്കെ നമുക്ക് പിന്നീട് ഞാൻ വിശദമായിട്ട് പ്ലാറ്റി ഹെൽമിൻ്റെസ് എന്ന് പറഞ്ഞാൽ ഫ്ളാറ്റ് വേംസ് ഫ്ലാറ്റ് വേംസ് എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ ടേപ്പ് വോം പോലുള്ള ജീവികളിലൊക്കെ ഈ ഓർഗൻ ലെവൽ മാത്രമേ ഉള്ളൂ അവയവങ്ങളേ ഉള്ളൂ അവയവ സിസ്റ്റംസ് ഇല്ല അവയവം കുറേ അവയവങ്ങൾ അവരുടെ അവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന കുറേ അവയവങ്ങൾ കൊണ്ടാണ് അതാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറയും ഇപ്പം നമ്മളുടെ ബോഡിയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ പലതരം സിസ്റ്റംസ് നമുക്ക് കാണാം അല്ലേ ഓർഗൻ സിസ്റ്റംസ് സർക്കുലേറ്ററി സിസ്റ്റം സ്കെൽറ്റൽ സിസ്റ്റം മസ്കുലാർ സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം എന്നൊക്കെ പറയുന്ന പല സിസ്റ്റംസ് ഇങ്ങനെ അനേകം സിസ്റ്റംസ് ചേർന്നിട്ടാണ് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടായിരിക്കുന്നത് അല്ലേ അതേപോലെ ഓരോ ജീവികളിലും ഇതുപോലെ അനേകം സിസ്റ്റംസ് നമുക്ക് കാണാൻ കഴിയും അതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറയുന്നത് ഹിയർ ദ ഓർഗൻസ് ആർ അസോസിയേറ്റഡ് ടു ഫോം ഫങ്ഷണൽ സിസ്റ്റംസ് ഈച്ച് സിസ്റ്റം ഈസ് കൺസേൺഡ് വിത്ത് എ സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഓരോ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ജീവൽ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ ഓരോന്നും ഓരോ അല്ലേ നിർവഹിക്കുന്നത് ഓരോ സിസ്റ്റം ഓരോ ഫങ്ഷൻ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഫങ്ഷണൽ സിസ്റ്റമായിട്ട് നമ്മുടെ ബോഡി മാറിയിരിക്കുക അത് ഇതേ ഇതിപ്പോൾ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു ഇതേപോലെ പല ജീവികളിൽ പല ഫൈലങ്ങളാണ് എഴുതിയിരിക്കുന്നത് അനിലിഡ ആർത്രോപോഡ മൊളസ്ക എക്നോഡെർമേറ്റ കോർഡേറ്റ പോലുള്ള എല്ലാ ഫൈലംസിലും നമുക്ക് എന്ത് കാണാം ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നാല് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് പറഞ്ഞത് സെല്ലുകളുള്ള ജീവികൾ ടിഷ്യൂസുള്ള ജീവികൾ ഓർഗനുകൾ മാത്രമുള്ള ജീവികൾ ഓർഗൻ സിസ്റ്റംസ് ഉള്ള ജീവികൾ അത് അത്രയേ ഉള്ളൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ രണ്ടാമത് നമ്മൾ പറഞ്ഞ ടൈപ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം പലതരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ എല്ലാ ലോകത്തുള്ള ജീവികളെയെല്ലാം നമ്മളെടുത്ത് നോക്കിയാൽ രണ്ട് തരം ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് നമുക്ക് കാണാം എന്താ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദഹനേന്ദ്രിയ വ്യവസ്ഥ നമുക്കറിയാം ഫുഡ് നമ്മൾ എടുക്കുന്നു അത് ഡൈജസ്റ്റ് ചെയ്യുന്നു അല്ലേ ആ ഡൈജസ്റ്റഡ് പ്രോഡക്റ്റ്സ് നമുക്ക് അബ്സോർബ് ചെയ്യുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അതിൻ്റെ അകത്തും നന്നായി എനർജി എടുക്കുന്നത് അൺവാണ്ടഡ് വേസ്റ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും അത് നമുക്കറിയാം അല്ലേ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അപ്പോൾ എല്ലാ ജീവികളിലും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ ആനിമൽസിനെയും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് തരം ഡൈജസ്റ്റീവ് സിസ്റ്റംസ് നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നും കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നും പറയും അതിൽ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതൊരു ജീവിയാണ് നമുക്കറിയാം കേട്ടിട്ടുണ്ടായിരിക്കും പ്ലനേറിയ എന്ന് പറയുന്ന ഒരു ജീവിയാണ് അല്ലേ അപ്പോൾ ഈ ജീവിക്ക് ഒരു ഡൈജസ്റ്റീവ് ആണ് ഈ കാണിച്ചേക്കുന്നത് ഈ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതിന് ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ പുറമേ അല്ലേ ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഫുഡ് എടുക്കുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട് മൗത്ത് എന്ന് പറയുന്നത് അല്ലേ ആ ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അൺവാണ്ടഡ് വേസ്റ്റ് നമുക്കറിയാം ഏനൽ ഓപ്പണിംഗ് വഴി പുറത്തേക്ക് പോകും അല്ലേ പക്ഷേ ഈ ജീവി പോലുള്ള ജീവികളിൽ അതായത് ഫ്ലാറ്റി ഹെൽമന്റസ് പോലുള്ള ജീവികൾ അതായത് ഫ്ലാറ്റ് വേംസ് പരന്ന വിരകൾ എന്ന് പറയും ആ ജീവികളിലൊക്കെ ഇവർക്ക് ഒരൊറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ അവർക്ക് വേറെ ഓപ്പണിംഗ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഇല്ല ആ സിംഗിൾ ഓപ്പണിംഗ് ആക്റ്റേഴ്സ് മൗത്ത് ആൻഡ് ഏനസ് അതായത് മൗത്തും ഫുഡ് എടുക്കാനും ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് വേസ്റ്റ് പ്രൊഡക്റ്റ്സ് പുറത്ത് കളയുന്നതും ഈ സിംഗിൾ ഓപ്പണിംഗ് വഴിയാണ് ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ പുറത്തേക്കും അകത്തേക്കും പോവാനും വരാനും ഒക്കെ ഉള്ള ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ദിസ് ടൈപ്പ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഹാസ് ഓൺലി എ സിംഗിൾ ഓപ്പണിംഗ് ടു ദി ഔട്ട് സൈഡ് ഓഫ് ദി ബോഡി ദറ്റ് സേർസ് എസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ് രണ്ടും ഇതിൽ കൂടിയാണ് അല്ലേ ഫുഡ് എടുക്കുന്നതും അൺവോണ്ടഡ് വേസ്റ്റ് പുറത്ത് കളയുന്നതും ഈ ഒരൊറ്റ ഓപ്പണിംഗ് വഴിയാണ് അത്തരം ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ജീവികളെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ഉള്ള ജീവികളെന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത് കംപ്ലീറ്റ് അല്ല പൂർണ്ണമല്ല എന്നുള്ള അർത്ഥം ഇനി കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ചുകൂടെ ഉയർന്ന തരുന്ന ജീവികളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം ഫുഡ് ഇൻടേക്കിന് ഒരു ഓപ്പണിംഗ് കാണും അല്ലേ ഫുഡ് അകത്തേക്ക് എടുക്കാൻ ഒരു ഓപ്പണിംഗ് കാണും ഫുഡ് ഡൈജഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്ത് കളയാൻ ഏനൽ ഓപ്പണിങ്ങും ഉണ്ട് അല്ലെ ഏനസ് വഴി അപ്പം ഇങ്ങനെ രണ്ട് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ ആ ടൈപ്പ് സിസ്റ്റത്തിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നെക്സ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഹാർട്ട് ബ്ലഡ് ബ്ലഡ് വെസൽസ് ഒക്കെ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയും അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് അതുതന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ ഹോൾ ഓർഗാനിസത്തിനെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റമാണ് കാണപ്പെടുന്നത് ഒന്നാമത്തതാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയും ഇപ്പം നമ്മൾ കൂടുതലും ഇത് കാണപ്പെടുന്നത് ഇൻസെക്ട്സിലാണ് കൂടുതലും അല്ലേ ഇതൊരു പാറ്റയെ പാറ്റയുടെ ബോഡി ഡിസെക്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അതിനെ കട്ട് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇവരുടെ ബോഡിയിൽ നിറച്ച് ഈ കാണുന്നതാണ് അവരുടെ ഹൃദയം എന്ന് പറയുന്നത് ഹാർട്ട് അവർക്ക് ബ്ലഡ് വെസൽസ് ഇല്ല ഹൃദയം മാത്രമേ ഉള്ളൂ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് ഈ ബോഡിക്കകത്ത് ഇവിടെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യാണ് ഈ ബോഡി ക്യാവിറ്റി ദിസ് ഇസ് ബോഡി ക്യാവിറ്റി ബോഡിയുടെ ശരീരത്തിനുള്ളിലുള്ള ക്യാവിറ്റിയിൽ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുകയാണ് ബ്ലഡ് അപ്പോൾ ഇവരുടെ അവയവങ്ങളെല്ലാം തന്നെ ഇതിൽ മുങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ തരം ബ്ലഡ് വസൽസ് ഇല്ലാത്ത തരം സർക്കുലേറ്ററി സിസ്റ്റങ്ങളെയാണ് നമ്മൾ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് മിക്കവാറും ഉള്ള എല്ലാ ഇൻസെക്ട്സിലും നമുക്ക് എന്ത് കാണാം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അപ്പോൾ എന്താണ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ദ ബ്ലഡ് ഈസ് പൗമ്പ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദ സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡ് ഇൻ ഇറ്റ് അതിൻ്റെ അത് കുളിച്ചാണ് കിടക്കുന്നത് ഇല്ലേ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സർക്കുലറ്ററി സിസ്റ്റം ദ ബ്ലഡ് ഇസ് പമ്പ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്നേ ഉള്ളൂ ആൻഡ് ദി സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡ് ഇൻ ഇറ്റ് അതിൻ്റെ അകത്ത് മുങ്ങി കിടക്കുന്ന രീതിയിലാണ് കാണുന്നത് ദ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ആർത്രോപ്പോഡ്സ് ആർത്രോപോഡയിലാണ് ഈ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നത് നമുക്ക് ഇൻസെക്റ്റ് ഗ്രൂപ്പുകളെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ആർത്രോപോഡ്സ് ഒക്കെ വരുന്നത് ആർത്രോപോട്ട്സിൻ്റെ അകത്ത് വരുന്നവരാണ് ഇൻസെക്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഓപ്പൺ ടൈപ്പ് അപ്പോൾ ബ്ലഡ് ഈസ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദ ഹാർട്ട് ആൻഡ് ദ സെൽസ് ആൻഡ് ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാത്ത്ഡിൻ ഇൻ ഇന്നിറ്റ് അപ്പോൾ അങ്ങനെയുള്ള ഓപ്പൺ സ്പേസസിലെ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻസെക്ട്സിലൊക്കെ ബ്ലഡ് കെട്ടി കിടക്കുന്ന ആ ബോഡിക്ക് ആവറ്റി പറയുന്നതാണ് ഹീമോസീൽ എന്നൊക്കെ പറയും നമുക്ക് പിന്നീട് പറയാം അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഓപ്പൺ സർക്കുലേഷൻ സിസ്റ്റമാണ് ഇന്നിറ്റ് അടുത്തത് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് രണ്ടാമത്തത് ടു എസ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം അവിടെ നമുക്ക് എന്ത് കാണാം ഹൃദയമുണ്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ ഹൃദയമുണ്ട് ആ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് വെയിൻസും ആർട്ടറീസും കാപ്പലറീസും വഴിയൊക്കെ ഒഴുകി ആണ് തിരിച്ച് വീണ്ടും ഹൃദയത്തിലേക്ക് വരുന്നു അല്ലേ പക്ഷേ ഇവിടെ ബ്ലഡ് അങ്ങനെ എങ്ങും കെട്ടിക്കിടക്കുന്നില്ല അതാണ് ക്ലോസ്ഡ് എന്ന് പറയാനുള്ളൂ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൂടെയാണ് ഇങ്ങനെ ബ്ലഡ് ഒഴികൊണ്ടേ ഇരിക്കുന്നത് ഇൻ ദ സർക്കുലേറ്ററി സിസ്റ്റം ദ ബ്ലഡ് ഇസ് സർക്കുലേറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് വെസൽസ് ലൈക്ക് ആർട്ടറീസ് വെയിൻസ് ആൻഡ് ക്യാപ്ലറീസ് ഇപ്പോൾ ആർട്ടറികളിൽ കൂടെയും വെയിനിൽ കൂടെയും ക്യാപ്ലറിയിൽ കൂടെയും മാത്രമേ ഇത് ഒഴുകുന്നുള്ളൂ അല്ലാതെ തുറന്ന സ്ഥലങ്ങളിൽ അതായത് സൈനസസ് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസുകളിലൊന്നും ബ്ലഡ് കെട്ടി കിടക്കുന്നേ ഇല്ല അതാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലറി സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞു ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതോ ഹാർട്ട് ഹാർട്ട് പമ്പ് ചെയ്യുന്ന സുഷരങ്ങൾ വഴി ഇങ്ങനെ ബ്ലഡ് കയറുന്നു ബ്ലഡ് കയറിയിട്ട് ആർട്ടറി വഴി വീണ്ടും ബ്ലഡ് ബോഡി സെൽസിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ ഇവിടെ ഓപ്പൺ ആണ് അവിടെ വേറെ കണക്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ ബ്ലഡ് ബോഡി ക്യാവിറ്റിയിൽ കെട്ടിക്കിടക്കാണ് അതേസമയം ക്ലോസ്ഡ് ടൈപ്പിൽ അങ്ങനെയല്ല ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ക്യാപ്ലറീസ് ഉണ്ടാകുന്നു ആ ക്യാപ്ലറീസ് വീണ്ടും വെയിൻസ് ആയിട്ട് വീണ്ടും ഹൃദയത്തിലേക്ക് വരുന്നു അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് അതിനെയാണ് ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നു ഒരു ബേസിസ് ആണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സിമെട്രി എന്ന് പറയുന്നത് സിമെട്രി ഇപ്പം നമ്മളിവിടെ കാണുന്ന കുറേ ജീവികളെ കാണിക്കുന്നുണ്ട് അല്ലേ ഈച്ച സ്റ്റാർഫിഷ് ബട്ടർഫ്ലൈ ഈ ജീവികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏതൊരു ജീവിയെ നമുക്ക് അതിൻ്റെ ഏകദേശം സെൻട്രൽ കൂടെ കട്ട് ചെയ്താൽ നമുക്ക് രണ്ട് നേർ പകുതികൾ കിട്ടും അങ്ങനെ നേർ പകുതികളെ കിട്ടുന്നതിനെയാണ് നമ്മൾ സിമട്രി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈച്ചയെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ ഒറ്റ പ്രതലത്തിൽ കൂടെ കട്ട് ചെയ്താൽ നമുക്ക് നേർ പകുതികൾ കിട്ടുന്നു അപ്പോൾ സിമട്രിക്കലാണെന്ന് നമ്മൾ പറയും അതായത് ഈ വശവും ഈ വശവും നോക്കിയാൽ ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ജീവിയെ അതായത് സ്റ്റാർ ഫിഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ സ്റ്റാർ ഫിഷിനെ നമ്മൾ അതിൻ്റെ ഏത് പ്രതലത്തിൽ കൊടുത്ത് ഇങ്ങനെ ഒരു പ്രതലത്തിൽക്കൂട്ട് കട്ട് ചെയ്യുക അല്ലെ ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ പല കൂടെ കട്ട് ചെയ്താലും നമുക്ക് നേർ കിട്ടുമെങ്കിൽ അതും സിമട്രി ആണെന്ന് നമ്മൾ പറയും അതുപോലെ ബട്ടർഫ്ലൈനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതലം എന്ന് പറയുന്നത് ഇങ്ങനെ നേരെയാണ് അല്ലേ ഇങ്ങനെ നേരെ നമുക്ക് കട്ട് ചെയ്ത നേർ കിട്ടും ഇങ്ങനെ ഒരു ജീവിയെ നമുക്ക് നേർ പകുതികളാക്കുന്നതിനെയാണ് നമ്മൾ സിമട്രി എന്ന് പറയുന്നു സിമെട്രിയുടെ ബേസിസിൽ നമുക്ക് ആനിമൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ആനിമൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ബോഡി സിമെട്രി ഇൻറ്റു എ സിമെട്രി റേഡിയൽ സിമെട്രി ബൈലാട്രൽ സിമെട്രി അങ്ങനെ മൂന്ന് സിമട്രി ആയിട്ട് തിരിച്ചിരിക്കുന്നു ഇനി ഓരോന്നായിട്ട് നോക്കാം ഓരോന്ന് പഠിക്കുമ്പോൾ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധയോടെ പഠിക്കണം കാരണം സിമെട്രിയെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് സാധാരണ വരുന്ന ഭാഗമാണ് സിമെട്രി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ എ സിമെട്രി എന്ന് പറഞ്ഞാൽ സിമെട്രി ഇല്ലാത്ത ആൾക്കാർ അതായത് ചില ജീവികളെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് ഈക്വൽ നേർ പകുതികളായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ജീവിയാണ് നമ്മൾ പറഞ്ഞ സ്പോഞ്ചസ് എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഈ സ്പോഞ്ചസ് കടലിൽ കാണുന്ന ഒരു ജീവി അതിനെ നമുക്ക് നേർ പകുതിയായിട്ട് കട്ട് ചെയ്യാൻ കഴിയത്തില്ല അല്ലേ അപ്പം ഇങ്ങനെ ഈ തരം ജീവികളെയൊക്കെ നമുക്ക് എ സിമെട്രിക്കൽ ആണെന്ന് പറയും എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഡസ്റ്റ് നോട്ട് ഡിവൈഡ് ദ ഓർഗാനിസം ഇൻറ്റു ടു ഈക്വൽ ഹാഫ്സ് അല്ലേ എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത ഡസ് നോട്ട് ഡിവൈഡ് ദ ഓർഗാനിസം ഇൻറ്റു ടു ഈക്വൽ ഹാഫ് രണ്ടായിട്ട് മുറിക്കാൻ പറ്റാത്ത തരം ജീവികളെയാണ് നമ്മൾ എ സിമെട്രി എന്ന് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് സ്പോഞ്ചുകൾ സ്പോഞ്ചസ് ഓർത്തിരിക്കുക അപ്പം ഇതിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ ഒരു ഉദാഹരണവും നമുക്ക് പഠിച്ചു വെക്കാം അടുത്തതാണ് റേഡിയൽ സിമിട്രി എന്ന് പറയുന്നത് അപ്പോൾ ചില ജീവികൾ ഫോർ എക്സാമ്പിൾ നമ്മളെടുത്തായി ഈ കാണിച്ചിരിക്കുന്ന ഹൈഡ്രയാണ് അല്ലേ ഹൈഡ്ര ഇത് സ്റ്റാർഫിഷ് അപ്പോൾ ഈ തരം ജീവികളെ നമ്മൾ നേർ പകുതിയായിട്ട് കട്ട് ചെയ്യുക ഇപ്പം ഈ ഹൈഡ്രയെ നോക്കിയാൽ ഈ ഒരു പ്രതലത്തിൽക്കൂടെ നമ്മൾ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യുക അല്ലേ ഇങ്ങനെ നേരെ കട്ട് ചെയ്താൽ നമുക്ക് രണ്ട് ഈ നേർ പകുതി കിട്ടും ഈ പ്രതലത്തിൽക്കൂടെ കട്ട് ചെയ്താൽ ഇങ്ങനൊരു പ്രതലത്തിൽ കൂടെ നേരെ താഴോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ഒരു പ്ര ഒരു ഹാഫ് കിട്ടും ഇപ്പുറത്തും ഒരു ഹാഫ് പിന്നെ വേറൊരു പ്രതലമാണ് ഇങ്ങനെയുള്ള ഒരു വെർട്ടിക്കൽ പൊസിഷൻ അപ്പോൾ പല പ്രതലത്തിൽ കൂടെ പക്ഷേ ആ പ്രതലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇറ്റ് മസ് പാസ് ത്രൂ ദ സെൻറ്റർ അല്ലേ ഇതിൻ്റെ നടുക്കൂട് വേണം ആക്സസിൽ കൂടെ വേണം ആ കട്ടിംഗ് പോർഷൻ കട്ടിങ്ങിൻ്റെ ഒരു പ്രതലം പോകുന്നത് ഏതിൽക്കൂടി ആയിരിക്കണം സെൻറ്ററിൽ കൂടെ അതുപോലെ ഇവിടെ നോക്കിക്കേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ആനിമൽ ഈ സ്റ്റാർഫിഷിനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നേർ പകുതി ഇങ്ങനെ ഒരു കട്ട് ചെയ്യുമ്പോൾ രണ്ട് ഈക്വൽ ഹാഫ് കിട്ടും ഇതിലേ കട്ട് ചെയ്താൽ നമുക്ക് നേർ പകുതി കിട്ടും അല്ലേ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടുകൂടും കാണിക്കണം അപ്പം ഹാഫ് കിട്ടും ഇവിടെ കട്ട് ചെയ്താലും ഇങ്ങനെ നേരെ കിട്ടും അപ്പം ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ കൂടുള്ള ഏത് പ്രതലത്തി കൂടെ കട്ട് ചെയ്താലും രണ്ട് ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ അതിനെയാണ് നമ്മൾ റേഡിയൽ സിമട്രി എന്ന് പറയുന്നത് എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻറ്റു ടു ഐഡൻറ്റിക്കൽ ഹാഫ്സ് രണ്ട് ഐഡൻറ്റിക്കൽ ഹാഫ്സ് കിട്ടും ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ സിമിറ്റർ എനി പ്ലെയിൻ ഏത് പ്ലെയിൻ പ്രതലവും പാസിങ് ത്രൂ ദ സെൻട്രൽ ആക്സസ് പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻറ്റു ടു ഈക്വൽ ഹാഫ് ആ ജീവിയെ എങ്ങനെ മുറിക്കണം രണ്ട് നേർ പകുതികളായിട്ട് മുറിക്കണം അങ്ങനെ ആണെങ്കിൽ ആ സിമട്രിയെ എന്ത് വിളിക്കാം റേഡിയൽ സിമട്രി എന്ന് വിളിക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കാണപ്പെടുന്ന കുറച്ച് ജീവികൾ മാത്രമേ നമ്മൾ ഉള്ളൂ നമ്മുടെ ഫൈലങ്ങളിൽ ആകെ മൂന്ന് ഫൈലങ്ങളിൽ മാത്രമേ ഈ തരം സിമട്രി കാണുന്നുള്ളൂ സീലൻ എന്ന് പറയുന്ന ഹൈഡ്ര പോലുള്ള ജീവികൾ വരുന്ന ഭാഗം പിന്നെ ടീനോ ഫോറ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാം എക്കിനോ ഡേർംസ് എന്ന് പറയുന്നത് ഈ സ്റ്റാർഫിഷ് പോലുള്ള ജീവികൾ വരുന്ന ഫൈലം അപ്പോൾ ഈ മൂന്ന് ഫൈലങ്ങളുടെ പേര് തൽക്കാലം പഠിച്ചു വെക്കുക സീലൻഡ്രിറ്റ്സ് ടീനോഫോഴ്സ് ആൻഡ് എക്കിനോഡേംസ് ഈ മൂന്ന് ഫൈലത്തിലാണ് റേഡിയൽ സിമെട്രി കാണുന്നത് അപ്പം എനി പ്ലെയിൻ പാസിങ് ത്രൂ ദ സെൻട്രൽ ആക്സസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻ ടു ടു ഐഡൻറ്റിക്കൽ ഹാഫ്സ് ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ സിമട്രി ഇനി അടുത്തത് ബൈലാറ്ററൽ സിമട്രി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം നമ്മളിവിടെ കുറേ ജീവികൾ നേരത്തെ പറഞ്ഞിരുന്നു ഈച്ച ബട്ടർഫ്ലൈ ക്രാബ് ഈ പോലുള്ള ജീവികളെ നമുക്ക് നോക്കിയാൽ ഒരൊറ്റ കൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ അല്ലേ വേറെ ഏത് കൂടെ കട്ട് ചെയ്താലും നമുക്ക് രണ്ട് നേർ പകുതികൾ കിട്ടത്തില്ല അല്ലേ ആകെ ഒരൊറ്റ പ്രതലം ഇപ്പോൾ ഈച്ചയാണേലും ഇങ്ങനെ സെൻട്രിൽ കൂടെ മാത്രമേ കട്ട് ചെയ്താൽ പറ്റൂ ഇതിനെ നമ്മൾ സെൻട്രിൽ കൂടെ കട്ട് ചെയ്താൽ മാത്രമേ രണ്ട് പകുതി കിട്ടൂ വേറെ ഏത് പ്രതലത്തിൽ കൂടെ കട്ട് ചെയ്താലും കിട്ടാറില്ല അല്ലേ ആ തരം ജീവികളെയാണ് നമ്മൾ ബൈ ലാറ്ററൽ സിമിട്രി ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്താൽ രണ്ട് ലാറ്ററൽ സൈഡ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ആ പേര് വന്നത് ബൈ രണ്ട് പീസാവുന്നു ലാറ്ററൽ ആയിട്ട് രണ്ട് സൈഡിൽ വരുന്നു എന്നുള്ളതാണ് ബൈ ലാറ്ററൽ സിമെട്രി ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ് ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി വൺ പ്ലെയിൻ ഏതിൽ കൂടെ കട്ട് ചെയ്യണം സിംഗിൾ പ്ലെയിൻ ഓൺലി വൺ പ്ലെയിൻ ഒരു പ്രതലത്തിൽ കൂടെ മാത്രമേ കട്ട് ചെയ്യാവൂ അത് കാണപ്പെടുന്ന മിക്കവാറും ഉള്ള എല്ലാ ഫൈലം നമ്മൾ നേരത്തെ പറഞ്ഞ സിലെൻഡ്രൈറ്റ്സ് ടീനോഫോറ പിന്നെ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു എക്കിനോ ഡർമേറ്റ പോലുള്ളതൊഴിച്ച് മിക്കോറുള്ളതിൻ്റെ എല്ലാം ഏത് ടൈപ്പ് ഓഫ് സിമട്രിയാണ് ബയോലാട്രൽ സിമട്രി അപ്പോൾ ഉദാഹരണത്തിന് അൻലിറ്റ്സ് ആർത്രോപോട്സ് എന്ന് ഓർത്ത് വെക്കുക ഇവരെല്ലാം ഏത് ടൈപ്പ് ആണ് ബയോലാട്രൽ സിമട്രി അപ്പോൾ സിമട്രിയുടെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം എന്തൊക്കെയായിരുന്നു എ സിമട്രി റേഡിയൽ സിമട്രി ആൻഡ് ബൈലാറ്ററൽ സിമട്രി അപ്പോൾ ഇത് മൂന്നും കാണിക്കുന്ന ഡയഗ്രാമാണിത് സ്പോഞ്ചസ് പോലുള്ള ജീവികളിലാണ് റെഡിയൽ സിമെട്രി ഈ ജീവിയെ നിങ്ങൾക്കറിയാം ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ഒരു ജീവിയാണ് അല്ലേ ആ ജീവിയെ നമുക്ക് ഏതിൽ കൂടി മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ റേഡിയൽ സിമിട്രി മാത്രം കട്ട് ചെയ്യൂ അപ്പോൾ ഈ ജീവി ഈ ചക്കൊക്കെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് ബൈലാറ്ററൽ സിമട്രി അപ്പോൾ മൂന്ന് തരം സിമട്രി മൂന്ന് തരം സിമെട്രിയിൽ വരുന്ന ജീവികളുടെ പേരും നമുക്ക് വളരെ ആണ് പഠിച്ചു വെച്ചിരിക്കണം നെക്സ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ അത് വരുന്ന ഒരു ടേമാണ് ഡിപ്ലോ ബ്ലാസ്റ്റിക് എന്നും ട്രിപ്ലോ ബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയും ഇനി എന്താണ് ഡിപ്ലോ ബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോ ബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നമുക്ക് നമുക്കറിയാം ഓരോ ജീവിയും നിർമ്മിക്കുന്നത് അല്ലെ ഓരോ ജീവിയും ജനിക്കുന്നത് എങ്ങനെയാണ് ജനി ജനിക്കുന്നത് നമുക്കറിയാം ഫർട്ടിലൈസേഷിൻ്റെ ഫലമായിട്ടാണ് അല്ലേ സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു സെല്ലുണ്ടാവും സി സൈഗോട്ട് അല്ലേ ആ സൈഗോട്ടിൽ ഡിവിഷൻ സംഭവിക്കും അല്ലേ രണ്ട് സെല്ല് നാല് സെല്ല് എട്ട് സെല്ല് എട്ട് സെല്ല് പതിനാറ് സെല്ലാവും പിന്നെ മുപ്പത്തി രണ്ടാവും അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനൊരു വലിയൊരു ബോൾ ഓഫ് സെൽസ് ആയിട്ട് മാറും അതിൻ്റെ നടുക്കൊരു ഒക്കെ ആയിട്ട് ബ്ലാസ്റ്റോസിൽ ബ്ലാസ്റ്റുലെന്നൊക്കെയാണ് ഇനി പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ജീവി ഏതൊരു ഓർഗാൻസവും നമുക്കറിയാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഒരു ബോൾ ഓഫ് സെൽസ് ആയിട്ട് മാറും ഒരു ഒരു കുറേ സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും അത് അടുത്ത ഘട്ടമാകുമ്പോഴത്തേക്കിന് ഈ കോശങ്ങളെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യും ഒന്ന് പറക്കി വെക്കും അങ്ങനെ മൂന്ന് പാളികൾ നമുക്ക് കാണാം ഇവിടെ കാണുന്ന ഔട്ടർ ഔട്ടർ ലെയർ ഈ ബ്ലൂ കളറിൽ കാണുന്ന ലെയർ ആണ് എക്റ്റോഡേം എന്ന് പറയും എക്ടോ മീൻസ് ഔട്ടർ ഔട്ടറിനർത്ഥം ഏറ്റവും അകത്ത് കാണുന്ന ഈ ഗ്രീൻ കളർ കാണുന്ന എൻഡോഡേം എന്ന് പറയും അപ്പോൾ എക്റ്റോഡേം ഏറ്റവും ഉള്ളിലത്തെ എൻഡോ ഡേം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ സെല്ലിനെയാണ് നമ്മൾ മീസോ എന്ന് പറയും അപ്പം ഓരോ ജീവിയുടെ ശരീരത്തിൽ ഇതുപോലെ പല ലെയേഴ്സ് ഡെവലപ്പ് ചെയ്യും ഇതിൽ എത്ര ലെയർ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിപ്ലോ ബ്ലാസ്റ്റിക് എന്നും ട്രിപ്ലോ ബ്ലാസ്റ്റിക് എന്നും പറയുന്നു ഈ നമ്മൾ നമ്മളുടെ ശരീരം നിർമ്മിച്ചിരുന്നു ഇപ്പം നമ്മളൊരു ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ മനുഷ്യനിലൊക്കെയാണെങ്കിൽ ഇത് മൊത്തവും ഉണ്ട് അതായത് എക്ടോഡേമോ ഉണ്ട് എൻഡോഡേമോ ഉണ്ട് മീസോഡേമോ ഉണ്ട് മൂന്ന് ജേം ലെയേഴ്സ് എന്നാണ് അതിന് പറയുന്നത് ജേം ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെയാണ് ഓരോ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ എക്ടോഡേമിന്ന് ഡെവലപ്പ് ചെയ്യുന്ന അവയവങ്ങളുണ്ട് മീസോഡേമിന്ന് ഡെവലപ്പ് ചെയ്യുന്ന അവയവങ്ങൾ നമുക്കുണ്ട് എൻഡോഡേമിന്ന് ഡെവലപ്പ് ചെയ്യുന്ന അവയവങ്ങൾ അങ്ങനെ ഓരോ അവയവങ്ങൾ അവിടെ നിന്നൊക്കെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെ ലെയേഴ്സ് ഈ എക്റ്റോഡേം എൻഡോഡേം മീസോഡേം എന്ന് പറയുന്ന ലെയേഴ്സ് ജെർമിനേറ്റിംഗ് ലെയേഴ്സ് അതിനെയാണ് ആ ജേം ലെയേഴ്സ് ഏതൊക്കെയാണ് എക്റ്റോഡേം എൻഡോഡേം ആൻഡ് മീസോഡ് ഈ മൂ ജേം ലെയേഴ്സ് ഉള്ള എത്ര ഉണ്ടെന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡിപ്ലോ ബ്ലാസ്റ്റിക് എന്നും ട്രിപ്ലോ ബ്ലാസ്റ്റിക് എന്നും പറയുന്നത് അതിൽ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നോക്കി എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഇവിടെ ആവർത്തിച്ചിരിക്കുന്നതേ ഉള്ളൂ ദ ഫണ്ടമെൻ്റൽ സെൽ ലെയേഴ്സ് ലൈ ഡൗൺ ഇൻ ദ എർളി എംബ്രിയോണിക് ഗ്യാസ്ട്രുല ആർ കോൾഡ് ജേം ലെയേഴ്സ് ഞാൻ ഈ പറഞ്ഞ ജേം ലെയേഴ്സ് ഫ്രം വിച്ച് ഓൾ ദ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ആർ ഡെവലപ്ഡ് ഓരോ അവയവും ഡെവലപ്പ് ചെയ്യും ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ജേം ലെയേഴ്സ് അനിമൽസ് ആർ ഗ്രൂപ്പ് ഇൻ ടു ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആ ലെയേഴ്സിൻ്റെ നമ്പർ അനുസരിച്ചാണ് അല്ലേ അപ്പോൾ നോക്കി ഇതാണ് ഡിപ്ലോ ബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ഇൻ വിച്ച് ദ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു എംബ്രിയോണിക് ലെയേഴ്സ് ആർ ലെയേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ എക്റ്റോഡേം ആൻഡ് ആൻ ഇൻറ്റേർണൽ എൻഡോഡേം ആർ കോൾഡ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ഇതാണ് ഒരു ഡിപ്ലോ ബ്ലാസ്റ്റിക് ഓർഗാനിസത്തിൻ്റെ ഒരു ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ള ഭാഗം കട്ട് ചെയ്താൽ നമുക്ക് കാണുന്ന ലെയേഴ്സാണ് ഇവിടെ അല്ലേ ഔട്ടർ ലെയറാണ് എക്റ്റോഡേം ഇന്നർ ലെയർ ആണ് എൻഡോഡേം എന്ന് പറയുന്നത് അപ്പോൾ ഔട്ടർ എറ്റോഡേമും ഇന്നർ എൻഡോഡേം എന്ന് പറയുന്നത് ഇതാണ് സെൽസ് ഇതാണ് എൻഡോഡേം അപ്പോൾ ഇതിന്റെ ഇടയ്ക്കായിട്ട് നോക്കിയാൽ നമുക്കൊരു സെല്ലൊന്നും കാണാൻ പറ്റാത്ത ഒരു ഏരിയ കാണാം അല്ലേ അതിനെ നമ്മൾ മീസോഗ്ലിയ എന്ന് പറയും ഒരു അൺഡിഫ്രൻഷിയേറ്റഡ് ലെയർ ആണ് അത് സെൽസായിട്ട് മാറാത്ത ഒരു ലെയർ ആണ് മീസോഗ്ലിയ ഈ ഒരു തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് രണ്ട് ജേം ലെയേഴ്സ് മാത്രമേ അവർക്ക് ഉള്ളൂ ദ ആനിമൽസ് ഇൻ വിച്ച് ദ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു എംബ്രിയോണിക് ലെയേഴ്സ് ഇതിനെയാണ് എംബ്രിയോണിക് ലെയേഴ്സ് എന്ന് പറയും ആൻഡ് ഔട്ടർ എക്റ്റോഡേം ആൻഡ് ഇന്നർ എന്താണ് എൻഡോഡേം ആർ കോൾഡ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് അൺഡിഫ്രൻഷിയേറ്റഡ് ലെയർ പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ എൻഡോഡേം ആൻഡ് എക്റ്റോഡേം ആൻഡ് എൻഡോഡേം ഈസ് കോൾഡ് മീസോഗ്ലിയ ഇതിൻ്റെയും ഇതിൻ്റെ ഈ രണ്ട് ലെയറിൻ്റെ ഇടയ്ക്ക് കാണുന്ന അൺഡിഫ്രൻഷിയേറ്റ് ചെയ്ത ഈ റെഡ് കളറിൽ കാണുന്ന ലെയറിനെയാണ് അവിടെ സെല്ലില്ല അല്ലേ ആ ആ റീജ്യനെയാണ് നമ്മൾ മീസോഗ്ലിയ എന്ന് പറയുന്നത് ഈ തരം ആനിമൽസ് സാധാരണ കാണുന്നത് സീലൻഡ്രൈറ്റ എന്ന് പറയുന്ന ഫൈലത്തിലാണ് അതായത് ഹൈഡ്ര പോലുള്ള ജീവികൾ വരുന്ന നിങ്ങൾക്ക് ഹൈഡ്ര അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഹൈഡ്ര എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഫൈലമാണ് പഠിക്കേണ്ട സീലൻഡ്രൈറ്റ്സിലാണ് ഇത് കാണുന്നത് ഡിപ്ലോ ബ്ലാസ്റ്റിക് ഇസ് സീൻ ഇൻ സീലൻഡ്രൈറ്റ്സ് അടുത്ത് ട്രിപ്ലോ ബ്ലാസ്റ്റിക് എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെയാണെങ്കിൽ നമുക്ക് മൂന്ന് ലെയേഴ്സും കാണാൻ കഴിയും അതായത് ഔട്ടർ ഔട്ടർ ലെയർ ഈസ് കോൾഡ് എക്റ്റോഡേം ഇതാണ് ഈ ബ്ലൂ കളറിലെ ഈ ഫുൾ ലെയറിനെയാണ് നമ്മൾ എക്റ്റോഡേം എന്ന് പറയുന്നത് ഈ അകത്തുള്ള ഈ ഒരു ലെയറിനെയാണ് നമ്മൾ എൻഡോഡേം എന്ന് പറയുന്നത് ഏറ്റവും അകത്തെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് എൻഡോഡേം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ മീസോഗ്ലിയ പറഞ്ഞ ഭാഗത്തും ഒരു ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് സെൽസ് കാണാം അല്ലേ അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തിനെ നമ്മൾ മീസോഡേം എന്ന് പറയും അപ്പോൾ എക്ടോഡേം എൻഡോഡേം ആൻഡ് മീസോഡേം അങ്ങനെ മൂന്ന് ജേം ലെയേഴ്സും അല്ലെങ്കിൽ മൂന്ന് എംബ്രിയോണിക് ലെയേഴ്സും ഉണ്ടെങ്കിൽ ആ തരം ജീവികളെ നമ്മൾ ട്രിപ്ലോ ബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് പറയും ഈ ജീവികൾക്കിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് കുറേ ജീവികളുണ്ട് കുറേ ഫൈലമുണ്ട് അതായത് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ജീവികൾ തൊട്ട് കോർ കോർഡേറ്റ വരെയുള്ള ജീവികളിലെല്ലാം തന്നെ അതായത് ഉയർന്ന ജീവികളിലെല്ലാം തന്നെ താണതരം ജീവികളിലാണ് ഡിപ്ലോ ബ്ലാസ്റ്റിക് കണ്ടീഷൻ സാധാരണ കാണുന്നത് ട്രിപ്ലോ ബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ജീവികളിലൊക്കെയാണ് ട്രിപ്ലോ ബ്ലാസ്റ്റിക് കണ്ടീഷൻ നമുക്ക് കാണാൻ കഴിയും അതാണ് ഡിപ്ലോ ബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോ ബ്ലാസ്റ്റിക് കണ്ടീഷൻ ഈ രണ്ട് ഡയഗ്രാം നിങ്ങൾ ബുക്കിൽ വരച്ച് വെച്ചിരിക്കണം ഇത് അടയാളപ്പെടുത്തുകയും വേണം ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ടും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും പേരെഴുതാനും ഒക്കെയായിട്ട് ഈ ഡയഗ്രാം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു എന്ന് കണ്ടിട്ടുണ്ട് അതായത് ഈ പടം ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മീസോഗ്ലിയ കാണുകയാണെങ്കിൽ അത് ഡിപ്ലോ ബ്ലാസ്റ്റിക്കാണ് മീസോഗ്ലിയ ഇല്ലാതെ ഇവിടെ സെൽസ് ഡിഫറെഷ്യേറ്റ് ചെയ്ത് കാണുക മൂന്ന് ജേം ലെയേഴ്സും മൂന്ന് സെൽസ് കാണുകയാണെങ്കിൽ അത് ട്രിപ്ലോ ബ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഈ ഡയഗ്രാം നല്ല ശ്രദ്ധയോടെ വരച്ച് ലേബിൾ ചെയ്ത് ബുക്കിൽ സൂക്ഷിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു സിമെട്രി പറഞ്ഞു ടൈപ്പ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം പറഞ്ഞു ടൈപ്പ് ഓഫ് സർക്കുലേറ്റീവ് സിസ്റ്റം പറഞ്ഞു ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ ബാക്കി ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറയുന്നതായിരിക്കും